ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് വമ്പൻ അട്ടിമറികൾ ഇപ്പോൾ ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഹരിയാനയിൽ ഇപ്പോൾ MLA ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതായത് മുൻ ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൗട്ടാലയ്ക്ക് തിരിച്ചടിയായി JJP വിമത MLA മാരായ റാംനിവാസ് സുർജഗേരയും ജോഗിറാം സിഹാഗും നിയമസഭയിൽ നിന്ന് രാജിവെച്ച് വരും ദിവസങ്ങളിൽ BJPയിൽ ചേരുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ ഇത് BJPക്ക് വളരെയധികം ശക്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. JJP വിമത MLA മാരായിട്ടുള്ള ഈ രണ്ടു പേരും വ്യാഴാഴ്ച നിയമസഭയിൽ നിന്ന് രാജിവെച്ചു വരും ദിവസങ്ങളിൽ ഭരണകക്ഷിയായ BJPയിൽ ചേരുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളിൽ നിന്ന്. നർവാനയിലെയും ബർവാലയിലെയും MLA മാരായ സുർജഗേരയും അതുപോലെ തന്നെ സിഹാഗും യഥാക്രമം ഹരിയാന നിയമസഭാ സ്പീക്കർ ജിയാൻ ചന്ദ് ഗുപ്തയ്ക്ക് രാജിക്കത്തയച്ചു. രണ്ട് ജനനായക് ജനതാ പാർട്ടി MLA മാരും അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരസ്യമായി പിന്തുണച്ചതിനാൽ വികസനം പ്രതീക്ഷിച്ച വഴിയിലാണ് ഈ കഴിഞ്ഞയാഴ്ച JJPക്ക് തിരിച്ചടിയായി പാർട്ടി വിമത MLA മാരായിട്ടുള്ള അനൂപ് ധനക്, റാം കിരൺ കാല, ദേവേന്ദർ ബബ്ലി, ഈശോ സിംഗ് എന്നിവർ വ്യക്തിപരമായ കാരണങ്ങളാൽ പാർട്ടി വിട്ടത്. ഷഹാബാദിൽ നിന്നുള്ള MLA ആയ കല ബുധനാഴ്ച ഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു. സുർജരേഖയും അതുപോലെ തന്നെ സിഹാഗും ഉൾപ്പെടെ 10 JJP MLA മാരിൽ 6 പേരും ഇതുവരെ പാർട്ടി വിട്ടു. ഹരിയാനയിലെ 10 ലോക്സഭാ സീറ്റുകളിലും JJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും സുർജഗേര നർവാനയിലും സിഹാഗ് ഹിസാറിലെ BJPക്ക് വേണ്ടിയും പ്രചരണം നടത്തിയിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സുർജഗേരയെയും സിഹാഗിനെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് JJP മെയ് മാസത്തിൽ ഹരിയാന നിയമസഭാ സ്പീക്കർക്ക് മുമ്പാകെ ഹർജി നൽകിയിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ JJP നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഞാൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സഭാംഗത്തിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട് എന്നും സുർജഗേര ഫോണിൽ PTIയോട് പറഞ്ഞിരുന്നു. ഹരിയാനയിൽ നിന്ന് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം സിഹാഗ്, സുർജരേഖ, രാംകുമാർ ഗൗതം, അനൂപ് ധനക് എന്നിവർ BJP നേതാവ് കിരൺ ചൗധരിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസം ഉണ്ടായത് തന്നെ. താനും മറ്റ് 3 MLA മാരും വരും ദിവസങ്ങളിൽ BJPയിൽ ചേരുമെന്ന് സുർജഗേര അവകാശപ്പെട്ടു. മുൻ ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൗട്ടാലയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, MLA മാരുടെ ശബ്ദം കേൾക്കാത്ത കുടുംബാധിഷ്ഠിത പാർട്ടിയെപ്പോലെയാണ് JJP നയിക്കുന്നതെന്നും മുൻകാലങ്ങളിൽ പല അവസരങ്ങളിലും ഏകപക്ഷീയമായി പല തീരുമാനങ്ങളും എടുത്തിരുന്നു, കൂടി ആലോചിച്ചിട്ടില്ല എന്നും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ റാലിയോ വലിയ ചടങ്ങുകളോ നടത്തുമ്പോൾ ഞങ്ങളെ കൂടെ നിർത്തിയില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടിരുന്നു. ഹരിയാനയിൽ BJP 3ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്ന് സുർജഗേര അവകാശപ്പെട്ടു. പ്രതിപക്ഷം അവകാശപ്പെടുന്നതിന് വിരുദ്ധമായി BJP സർക്കാരിൻ്റെ പ്രകടനത്തിൽ ജനങ്ങൾ സന്തുഷ്ടരാണെന്നും ഇന്ന് പൗരന്മാർക്ക് അവരുടെ വീട്ടുവാതിൽകൾ വിവിധ സേവനങ്ങൾ ലഭിക്കുന്നു എന്നും സർക്കാർ എല്ലാ വിളകളും MSP മിനിമം താങ്ങുവില സംഭരിക്കുന്നു, കർഷകർ സന്തുഷ്ടരാണ്, ഹരിയാന എല്ലാ മേഖലകളിലും അതിവേഗം മുന്നേറുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബ വഴക്കിനെ തുടർന്ന് INLD പിളർപ്പിന് ശേഷം അജയ് സിംഗ് ചൗട്ടാലയും ദുഷ്യന്ത് ചൗട്ടാലയും 2018 ഡിസംബറിൽ JJP രൂപീകരിച്ചു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90-ൽ 10 സീറ്റും നേടി JJP തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുമായി സഖ്യമുണ്ടാക്കി. BJP പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ലായിരുന്നു. എന്നിരുന്നാലും 2024 മാർച്ചിൽ ML ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായതോടെ JJPയുമായുള്ള BJPയുടെ 4.5 വർഷത്തെ സഖ്യം അവസാനിച്ചിരുന്നു. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ JJP വളരെ വലിയ തോതിലുള്ള പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ, ഹരിയാനയിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ നടക്കുന്ന ഈ നീക്കങ്ങളെല്ലാം തന്നെ BJPക്ക് നേട്ടമായി മാറുന്ന തലത്തിലോട്ട് എത്തിക്കാനായിട്ട് BJP ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാത്തിരുന്ന് തന്നെ കാരണം ഹരിയാന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നതെന്ന് അറിയാനായി.